ഹായ്, ഇടുക്കാച്ചിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നലെ എന്റെ പഴയ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴത്തേക്കും എനിക്ക് നൊസ്റ്റു അടിച്ച്, കോളേജിലെ നൊസ്റ്റു അടിച്ച് ഞാൻ എന്റെ യൂണിഫോം എടുത്ത് നോക്കി. സത്യം പറഞ്ഞ ഇതൊരു യൂണിഫോമിന് പുറമേ നമ്മുടെ ഓട്ടോഗ്രാഫാണ്. എല്ലാരും ബുക്കിലൊക്കെ ഓട്ടോഗ്രാഫ് ചെയ്തു. നമ്മളന്ന് യൂണിഫോമിലാ എല്ലാരും ഓട്ടോഗ്രാഫർ എഴുതിട്ടുണ്ട്. എക്സാം ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കോളേജ് ഡേയില് എല്ലാവരുടെയും ഓട്ടോഗ്രാഫ് നമ്മുടെ ഈ യൂണിഫോമിലുണ്ട്. ഞാൻ ഇവളെ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു, എടി നിന്റെ യൂണിഫോമും കൂടെ എടുത്തോണ്ട് വെച്ചൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ കുറച്ചൊക്കെ ചെറിയ മായി, പക്ഷെ ഇവളുടേത് ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്യില്ല. അതുപോലെ തന്നെ എന്റെ ചെറിയ നന്നായിട്ടൊന്ന് ഇതായിട്ടുണ്ട്, സൈഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലെ ഓരോന്നായിട്ട് വായിക്കാം. പിള്ളേരൊന്നും വീഡിയോ കാണരുത്. പിന്നെ ഇത് ഞാൻ നമ്മുടെ ഷെഹനയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ വീഡിയോ. ഞങ്ങളുടെ കോളേജ് ഫ്രണ്ടാണ്, നിങ്ങൾക്കറിയാം, നമ്മുടെ അങ്ങനെയുള്ള തട്ടിട്ട ചേച്ചി. ആ ചേച്ചി തന്നെ. വായിച്ചോ ഫസ്റ്റ്. ഞാൻ എന്റെ കൈ ഈ ഷോൾഡറിന്റെ അടുത്തോട്ട് തന്നെ തുടങ്ങാം. ഫസ്റ്റ് കണ്ടപ്പോ നീ പാവമായിരുന്നു, ബട്ട് ഇപ്പൊ ശരിക്കും നീ അമ്മയാ. അതിന് പിന്നെ ഒരു സ്റ്റോറി ഉണ്ടെന്ന് വെച്ചാല്, ഞങ്ങള് നാലുപേരൊരു ഗ്യാങ് ആയിരുന്നു. അപ്പൊ ഇവളതിൽ അമ്മയും ബാക്കിയുള്ളവര് മക്കള്, അങ്ങനെയായിരുന്നു നമ്മുടെ കോൺസെപ്റ്റ് അതില്. അതെ, അച്ഛന്മാരെല്ലാം, അച്ഛന്മാർ നമ്മുടെ ക്ലാസ്സിലുള്ള ഭയന്മാര് തന്നെ. നമ്മുടെ ഗ്യാങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗ്യാങ്ങിൽ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, മുസ്ലിം ഉണ്ട്, എല്ലാ ജാതിക്കാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങള് ആ ഗണത്തിൽപ്പെട്ടവര് അവരുടെ അച്ഛൻ ക്രിസ്ത്യൻ. നമ്മളെ ക്ലാസ്സിലൊരു ക്രിസ്ത്യൻ ബോയിനെ എടുത്തിട്ട് ഇവളുടെ അച്ഛൻ ഇത്, അങ്ങനെ അങ്ങനെ മുസ്ലിം ബോയിനെ എടുത്തിട്ട് ഷെഹനയുടെ അച്ഛൻ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ ആ ബോയ്സിന് അറിഞ്ഞൂടാ കേട്ടോ, നമ്മുടെ ഗേൾസിന് മാത്രമേ അറിയത്തുള്ളൂ ആ കഥ. കൊച്ചു പിള്ളേരെ വികൃതിയായിട്ട് നിങ്ങളത് കൂട്ടിക്കൊള്ളണം. ആ എനിക്ക് ഷാജഹാൻ സാറ് സിമ്മന്റെ ടെസ്റ്റ് വിത്ത് ഐസ്ക്രീം ഒരിക്കലും മറക്കരുതേ എന്നോ, ഞാൻ ഒരിക്കലും മറക്കൂല. അത് രാവിലെ കോളേജിൽ വന്ന സമയത്ത് ഷെഹനയാണ് എല്ലാത്തിനും കാരണം. ഐസ്ക്രീം മേടിച്ചിരുന്നു ഫസ്റ്റ് അവർ ഷാജഹാൻ സാറിന്റെ ക്ലാസ്. നമ്മളവന് എന്ത് ചെയ്യും, ഡസ്റ്റിനടിയിൽ വെച്ച് നൈസായിട്ട് കഴിച്ചു. സാറ് കണ്ടില്ല, ഞങ്ങൾക്ക് കുറ്റബോധം ഉണ്ടായിരുന്നു. പിന്നെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുറ്റബോധം ഉണ്ടായിരുന്നു, തീർന്നു പോയല്ലോ എന്നുള്ള കുറ്റബോധം. സാറിന്റെ സിമ്മന്റ് ടെസ്റ്റ് ഓർമ്മയുണ്ടോ? എനിക്ക് ആകെ സാറ് പഠിപ്പിച്ചാ സിമ്മന്റിന്റെ കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. സാർ അത് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ എല്ലാ ക്ലാസ്സിലും, അത് മാത്രം കറക്റ്റ് വന്ന് പറയും. സിമെന്റിൽ ഇങ്ങനെ ലോഡ് വരുന്നു, ഇങ്ങനെ കംപ്രഷൻ ടെൻഷൻ. പിന്നെ സിമെന്റ് എങ്ങനെയാ നല്ലതാ, നന്നായിട്ട് അരലിട്ടോ സിമെന്റിൽ ഒന്ന് കുത്തി നോക്കണം, പൂതി നോക്കണം, ഇങ്ങനെ തോന്നും. അത് ഒന്ന് കുളിക്കണം, എന്നിട്ടേ ഈ പരിപാടിക്ക് പോകാവൂ അമ്മ. ഇവള് കുളിക്കൂല, ഇവള് കുളിക്കൂല. ഞാൻ കുളിക്കും. എച്ചി എച്ചി അല്ല ഈ ഞാനൊന്ന് പറയട്ടെ. ഷെഹനയുടെ സോപ്പും അച്ചാറും നിനക്ക് ജീവിതത്തിൽ എന്നും ഒരു പാഠമായിരിക്കും. അതെന്റെ ക്രിസ്മസ് ഫംഗ്ഷൻ ആണെന്ന് തോന്നുന്നല്ലേ. അപ്പൊ കേക്കൊക്കെ ഇങ്ങനെ മുഖത്തായിട്ട് ഷെഹനയോട് പറഞ്ഞ് സോപ്പ് മേടിച്ചിട്ട് വരാം. പിന്നെ അന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി അച്ചാറൊന്നും വാങ്ങാൻ പറഞ്ഞല്ലേ. ഇവള് കടയിൽ പോയിട്ട് ചേട്ടാ ഒരു സോപ്പ് ഒരു അച്ചാറും തുടങ്ങി മേടിച്ചിട്ട് വന്നിട്ട് ലേഡീസ് റൂമിന്റെ ടോയ്ലറ്റിൽ പോയി നിന്ന് കുളിച്ച്. നിങ്ങൾക്ക് ജോലി കിട്ടുമോ, ലെറ്റ് കിട്ടാൻ പ്രാർത്ഥിക്കണം എന്ന് ഷെഹന എഴുതിയതാണ്. നമുക്ക് ജോലി കിട്ടട്ടെ, അവക്ക് ലെറ്റ് കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ഒന്ന് നന്നായി കൂടെ തള്ളച്ചി, അമ്മ ലവ് യു. ഇത് ആരൊക്കെ എഴുതിയതാണ്, പേരില്ല കേട്ടോ. ഫുഡ് പോയ്സൺ എന്റെ പൊന്നു, ഞാൻ ഒരിക്കലും മറക്കൂല ടൂറിന്റെ സമയത്തുണ്ടായ ഫുഡ് പോയ്സൺ. ദയവ് ചെയ്ത് കഴുകരുത്, പണ്ട് നീ എന്റെ ഷിമ്മിയിൽ എഴുതിയിട്ടുണ്ട് നാറി. ചക്കര മുത്തേ ലവ് യു. സുരുവിന്റെ ഒടിഞ്ഞ കാല് ശിംബ്ര ശിംബ്ര ഷൂമി. ഗുരുവിന്റെ എത്ര ഒരുപാട് ഒടിഞ്ഞല്ലേ കാലടി കോളേജിൽ. സർവേ ക്യാമ്പ് സമയത്ത് ഒടിഞ്ഞ കാലം വെച്ച് നമ്മളെ കാണണമെന്ന് പറഞ്ഞ് ഓട്ടോയൊക്കെ പിടിച്ചു വന്ന്, ഓട്ടോ പിടിച്ചത് ഞാൻ വെറുതെ അവിടെ വെയിറ്റിംഗ് റൂമിൽ പോയിരിക്കും. ഒടിഞ്ഞ കാല് ഓർക്കാതെ പോകരുത്, അത് ഇതിൽ എഴുതിയിട്ടുണ്ട്. അന്ന് രാത്രി മഴ പെയ്തില്ലായിരുന്നേൽ കൂറ ഷെഹന ഇന്ന് ഉണ്ടാകില്ലായിരുന്നു.
ആയിക്കോട്ടെ, നീ വായിച്ചു, ഞാൻ ഇത് നോക്കട്ടെ. വായിക്കൂല, എന്റെ വട്ടപ്പേരെല്ലാരും അറിയും. നച്ചലി നച്ചലി വട്ടപ്പേര് ഇനി അറിയാരുല്ല. നച്ചലി മോളെ എന്ന് നീ ചങ്ക് തന്നെ, കാരണം നിനക്ക് കെയറിങ് ലവബിൾ ഒക്കെയാണ്. കണ്ട് പടി ഒന്നൂന്ന് ക്ലാസ് കട്ടടിച്ച് ലേഡീസ് റൂമിൽ പോയി ഇരുന്നപ്പോൾ വി കെ ഒക്കെ പായസം കൊണ്ട് തന്നത് ഓർക്കുന്നുണ്ടോ? വി കെ ഒക്കെ നമ്മുടെ ക്ലാസ് ടീച്ചറാണ്, ക്ലാസ് ട്യൂട്ടറാണ്. പക്ഷെ നല്ല സ്നേഹമാണ് ടീച്ചർ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്, അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചിരിക്കുന്ന ആളൊന്നും അല്ല ടീച്ചർ. നമ്മള് ക്ലാസ് കട്ട് ചെയ്ത് ടീച്ചർ പിടിച്ചു എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ ടീച്ചർ പായസം കൊണ്ടുവന്നിട്ട് നിങ്ങളിത് എവിടെ തോന്നിയിരുന്നത്, നമ്മള് വെറുതെ ഇറങ്ങി പ്രാക്ടീസിന് ഇറങ്ങിയതാന്ന് പറയും. ടീച്ചർ പറയാ, ഞാൻ പായസം വെച്ചിട്ട് നിങ്ങൾ എവിടെയെല്ലാം നോക്കി, ഇതാ കുടിക്കുന്ന ഇറങ്ങി പായസം എടുത്ത്. ഓ ചങ്കാണ് ടീച്ചറിന്റെ ജട്ടിസ്. അതിനൊരു കഥയുണ്ട്, നമ്മളെ ബാക്കി ഡിപ്പാർട്ട്മെന്റുകാരെല്ലാം ജട്ടി സിവിൽ. നമ്മളെ സിവിൽ ജട്ടി സിവിൽ, കാരണം നമ്മള് മറ്റേ ഫ്ലാഗ് ഓഫ് ടൂറിന്റെ ഫ്ലാഗ് ഓഫ് സമയത്ത് മറ്റേ ജിമ്മൻ ചേട്ടന്മാര് വന്നു, അതുകൊണ്ടാണ് ജട്ടി സിവിൽ. ഫാമിലി സുരമ്മ, സുധീ മാമൻ, ചൊറച്ചേച്ചി, ഷിനുക്കൊച്ചിച്ചൻ, കാർത്തു ചേച്ചി, പ്രവീജ വല്യച്ചൻ, നച്ചലി ചേച്ചി, തൻസീൽ വാപ്പ, ഞാൻ. നേരത്തെ പറഞ്ഞില്ലേ ക്രിസ്ത്യൻ അച്ഛൻ, ഹിന്ദു അച്ഛൻ, അങ്ങനെ എല്ലാരും ഉണ്ട് നമ്മുടെ ഗ്യാങ്ങില്. അവരെ കുറച്ച് എഴുതിയതാണ്. കെട്ടി പിള്ളേരും കുട്ടിയായിട്ട് എല്ലാത്തിനെയും വാരിപ്പറക്കി ജെറ്റി ഉടുപ്പിച്ച് ഇടുപ്പിച്ച് വരണേ, നിന്റെ ഫോൺ ശലഭനാറി. ഭയങ്കര ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പണ്ട് കോളേജിൽ വെച്ച് എന്റെ ഫോൺ ഒരു കൊച്ച് അടിച്ചു മാറ്റി ലേഡീസ് റൂമിൽ വെച്ച്. പക്ഷെ അവള് ഒരു വിധത്തിൽ സമ്മതിച്ചറില്ല. ലാസ്റ്റ് നമ്മൾ ബാഗിൽ നിന്ന് എന്റെ പൗച്ച് കിട്ടി അവളുടെ ബാഗിൽ നിന്ന്. കാരണം ആ ലേഡീസ് റൂമിൽ ആവള് വേറൊരു കൊച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഭയങ്കര ഡിറ്റക്റ്റീവ് ആണെന്ന് അന്നാണ് മനസ്സിലായത്. കാരണം കൂടെയുള്ള കൊച്ചിന്റെ മുഖത്ത് എക്സ്പ്രഷൻ വെച്ചിട്ടാണ് അവളുടെ കയ്യിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. അല്ലാതെ ഒരു വിധത്തിൽ സമ്മതിച്ചായിരുന്നു. ഞാൻ ആദ്യം കാല് പിടിച്ചു, മോളെ നീ ഒന്ന് പറ, നമ്മള് ഒന്നാമത് സീനിയേഴ്സ് ആണ്, അവളടുത്ത് ഒന്നും ചോദിക്കാൻ പറ്റൂല. അപ്പൊ മോളെ നീ പറ, ഞങ്ങള് നിന്നെ നാണം കെടുത്തത്തില്ല, നീ പറ നീ എടുത്തോ. ഇപ്പഴാണെങ്കിലും ആരും അറിയില്ല, നീ എടുത്തെങ്കിലും ഇവിടെ വച്ചിട്ട് പോകും, ഞങ്ങള് മാറി നിൽക്കാം, ഒരു നാണക്കേടോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പട്ടിശോ കേട്ടില്ല, നമ്മള് പോയി നേരെ സാറിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്ത്. അല്ല, അതിന് മുന്നേ ആര്, നമ്മുടെ ഭീമയാണോ പോയി പൗച്ച് എടുത്തിട്ട് വന്നത്, എന്റെ പൗച്ച്. അപ്പൊ അവള് പറഞ്ഞു അത് അവക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്, നമ്മുടെ പൗച്ച് അല്ല. പക്ഷെ അവളുടെ ഫോണ് ചെറിയ ഫോണാ, കീപാഡ് ഫോണായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവളുടെ വീട്ടുകാരെ വിളിച്ചു, വീട്ടുകാരെ വിളിച്ചു, അതിനിടയ്ക്ക് അവളെ ലൈന് വിളിച്ചു, ഷെഹിനെ കോൾ എടുത്തു, ഷെഹിനക്ക് അവനെ സെറ്റ് ആക്കി. അവളെ ഫോൺ ഞങ്ങൾ പിടിച്ചു വാങ്ങിച്ചു, അവളുടെ ചെറിയ ഫോൺ ഞങ്ങൾ പിടിച്ചു വാങ്ങിച്ചു. എന്നിട്ട് അവരൊക്കെ കട്ട കലിപ്പായിരുന്നു. ലാസ്റ്റ് അവളുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നില്ല, പ്രിൻസിപ്പൾ അടുത്തോട്ട് പോയി. അങ്ങനെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചോദിച്ചു, പറഞ്ഞു അവൾക്ക് അങ്ങനെ ടച്ച് ഫോൺ ഇല്ല. പിന്നെ എങ്ങനെയാണ്, അവള് പറഞ്ഞു അവളുടെ പൗച്ച്, അവക്ക് എങ്ങനെ ഈ പൗച്ച് വരുമെന്നൊക്കെ പറഞ്ഞു. അതിനിടയ്ക്ക് ഷെഹിനാണെങ്കിൽ അവളെ ലൈന് വിളിച്ച് കാര്യം അവളുടെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് കലിപ്പാക്കി കൊടുത്ത്. പിന്നെ അവസാനം ലാസ്റ്റ് എന്താ പറയാ, അവളെ അവളെ ചേട്ടനും കൂടെ പ്രിൻസിപ്പളെ റൂമിൽ നിൽക്കുന്നു, ഞാനും അവിടെ നിൽക്കുന്നു. ആ സമയത്ത് ഇവള് ഷെഹിനെയും കൂടെ താഴെ ലേഡീസ് റൂമിൽ വന്നിട്ട് അവളുടെ ബാഗ് അവിടെ ഇരിക്കുക, അത് ചെക്ക് ചെയ്ത്. അതിൽ നിറയെ അറകളുള്ള ബാഗാണ്, ചെറിയ കുഞ്ഞു കുഞ്ഞു കളങ്ങള്. അപ്പൊ സൈഡില് അത് അറിയാൻ പറ്റാത്തൊരു അറ, അതിനകത്ത് നിന്ന് എന്റെ അത് കിട്ടി. അത് അവള് ഡയറി മിൽക്ക് കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഒരുമാതിരി എടുത്ത്. ഞാൻ ഡയറി മിൽക്ക് കഴിക്കില്ല, ഷെഹിനയാണ് എടുത്തത്. ഡയറി മിൽക്ക് എടുത്ത് ആ ഫോൺ എടുത്ത് നേരെ കൊണ്ട് പ്രിൻസിപ്പാളിന്റെ റൂമിൽ ഞാനും അവൾ നിൽക്കുവാണ്. ഞങ്ങളിട്ട് അവിടെ വെച്ച് ഓപ്പൺ ചെയ്ത് ടീച്ചർ പറഞ്ഞു. അപ്പൊ പ്രിൻസിപ്പൾ പറഞ്ഞു ഇത് ഇതിന്റെ ലോക്ക് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ലോക്ക് എടുത്ത് കൊടുത്തപ്പോ എന്റെ ഫോട്ടോ കണ്ട്. അങ്ങനെ നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഒരു പ്രശ്നത്തിന് നിക്കരുതെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു. നമുക്ക് ഒരു പ്രശ്നമില്ല. അവിടെ ടച്ച് ഫോൺ അലൗഡ് അല്ലായിരുന്നു ആ സമയത്ത്. ഫോൺ അലൗഡ് അല്ലായിരുന്നു. നമ്മള് പ്രിൻസിപ്പൽ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാൻ പോയപ്പോ അവര് നല്ല കലിപ്പില്ലായിരുന്നു. നിങ്ങളടുത്ത് എന്തിനു ഫോൺ കൊണ്ടുവരാൻ പറഞ്ഞു? ഫോൺ കൊണ്ടുവരാൻ, ടച്ച് ഫോൺ അലൗഡ് അല്ല, കോളിംഗ് മാത്രമേ ഉള്ളത്. ഇവിടെ ചെയ്യുന്നോണ്ടാണ് ഇവിടെ ഫോൺ കൊണ്ടുവരുന്നത്. നമ്മള് സാറിന് കാര്യം അറിയായിരുന്നു. അങ്ങനെ നമ്മള് സാറിനോട് പറഞ്ഞായിരുന്നു, നമുക്ക് ഇവിടെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള നേരെ ട്യൂഷൻ ക്ലാസ്സിൽ വർക്കിന് പോകും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ക്ലാസ് ചെയ്യണം, എല്ലാ ടീച്ചേഴ്സിനെ വിളിച്ച് പറയണം. അങ്ങനെ കുറച്ച് ജോലിയൊക്കെ എനിക്കുണ്ടായിരുന്നു.
നമ്മൾ ദീപക് സാറാണ് ഏറ്റവും സപ്പോർട്ട് ചെയ്തത്. സാറിന് നന്ദി പറയുന്നു. സാറിപ്പോഴും ആ ഒരു സ്നേഹമുണ്ട്. ഏത് എഫ് ബി പോസ്റ്റ് ഇട്ടാലും കൊച്ചു പിള്ളേരെ പോലെ വന്ന് കമന്റ് ചെയ്യുന്നത് നമ്മുടെ സാറാണ്. നമ്മളും അതുപോലെ തിരിച്ചു പട്ടിതാറ്റി വിടും സാറിന്. രാത്രി താമസിച്ച് വീട്ടിൽ പോയില്ലേ എന്റെ വീട്ടിൽ നിന്ന്, എന്റെ വീട്ടിൽ നിന്ന് ആ കാർത്തുവിന്റെ ചേട്ടന്റെ കല്യാണത്തിന് പോയിട്ട് ലേറ്റ് ആയിട്ട് വീട്ടിൽ പോയി. അതായിരിക്കും എന്താ നേരെ മനസ്സിലാവില്ല. ഇവളെ എനിക്ക് എഴുതി, ഐ ലവ് യു, നീ പഠിച്ച് ജോലിയൊക്കെ നേടി അമ്മയെ നോക്കണേ, അമ്മയുടെ വാവേ. എന്റെ പുന്നാര മൂപ്പ മോളെ, ഈ മൂപ്പല്ല കേട്ടോ, അമ്മയെ എന്നും കാണാൻ വരണേ മക്കള്. ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട് ഗൈസ്. മക്കള് നല്ല ആഹാരമൊക്കെ ഹോസ്റ്റലിൽ നിന്ന് കഴിക്കണം. ആ ഇവള് ഞങ്ങള് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുമ്പോ ഇവള് പറയുന്നത് മക്കളെ എല്ലാരും ഓരോ ഹോസ്റ്റലിൽ നിർത്തിയിട്ടുണ്ടെന്നാണ്. ഞാൻ കഴിച്ചു പണ്ടത്തെ എന്റെ കോലം കണ്ടറിയാം. അപ്പൊ ഞാൻ നല്ല വലിയിട്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞാവെ കണ്ട വളർന്നങ്ങ് പോണതാ, ഏറ്റവും ഇളയത് ഷഹനയാണ്, 2 വയസ്സിന് ഇളയതാണ് എന്നെക്കാലം. എന്നാലും അവൾ എന്നെ ഡബിൾ ഉണ്ടായിരുന്നു അപ്പോഴേ. ഇപ്പൊ അവള് നല്ല മെലിഞ്ഞുപോയി. അമ്മ സുരമ്മ വർഷം, ഈ വർഷമെങ്കിലും ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ ഡിഗ്രിയിലൊക്കെ പോകുമ്പോ വിളിക്കണം. കഞ്ചാവ് സുരു. ആ സുരു ക്ലാസ്സിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനിയെങ്കിലും അതുകൊണ്ട് ഈ വളം വട്ടപ്പേരാണ് കേട്ടോ കഞ്ചാവ് സുരു. ഇനിയെങ്കിലും ഈ വളപ്പൊക്കെ നിർത്തി നല്ല കുട്ടിയാവണേ, മരിക്കാൻ പോകുമ്പോ വിളിക്കണം, ഞാൻ വരില്ല. ആരെഴുതിയും എലി പന്ന പട്ടി എന്തോ എന്റെ പിള്ളേരൊക്കെ കാണും. എലി പന്ന പട്ടി, നീ കുരുത്തം കെട്ടവൾ എന്ന് വിചാരം, നീ അമ്മയുടെ മോളായോണ്ട് വെറുതെ വിടുന്നു. ഷിട്ടറ ക്രാമര ട്രുമ്പി, നീ നമ്മളിലെ ഏറ്റവും എന്താണ് ഏറ്റവും ചെറുതാണ് ചെറുതാണ് എന്നാലും പഠിപ്പിച്ചതൊക്കെ ഹെവി. ആ ഞാനാണ് ഇവർക്ക് പഠിപ്പിച്ചൊക്കെ കൊടുക്കുന്ന. എക്സാം വരുമ്പോ ബുജിയാണ് ഞാൻ. അമ്മച്ചി എങ്ങനെ ജയിച്ചെന്ന് പറ ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചു. നീ അവള് കാണിച്ചു തന്നെ എനിക്ക്. പിന്നെ ആര് പഠിപ്പിച്ച്? നമ്മള് കമ്പയർ സ്റ്റഡി നടത്തും. അപ്പൊ ആര് പഠിപ്പിക്കും? നീ. ഇവള് നോട്ട് എഴുതി മൊത്തം കുനു 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 കുനാന്ന്. ഷോർട്ട് നോട്ട് എഴുതി. ഞാൻ ഷോർട്ട് നോട്ട് എഴുതി ഒരു പേപ്പറിലാക്കി കൊണ്ടുവരില്ല. അപ്പൊ നമുക്ക് രാവിലെ പോകുന്നതിന് അല്ല, അത് മാത്രം പഠിച്ചാ മതി. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്നൊക്കെ നോക്കി നോട്ട് ചെയ്ത് വയ്ക്കേ. നമുക്ക് പിന്നെ മടിയായതുകൊണ്ട് പണിയെടുക്കാൻ മടിയായിരുന്നു. കലവറ പെണ്ണുമ്പോളോ ഞാൻ എന്റെ ലൈഫിൽ മറക്കൂല. ചീട്ട് കളി എനിക്ക് എന്റെ പൊന്നു സത്യം പറഞ്ഞാ ക്യാമ്പസിന്റെ ചീട്ട് കളിച്ചോടാ. ഞങ്ങളെ സ്റ്റേഷനും വെച്ചല്ല വെറുതെ കളിക്കുന്ന. ഇവിടെ നിർമ്മിതി ഉണ്ടല്ലേ, നിർമ്മിതി കോളേജിന്റെ താഴെ നിർമ്മിതി ഭവനം ഉണ്ട്. അപ്പൊ അതിനടുത്ത് പോയിരുന്നു നമ്മള് ചീട്ട് കളിക്കും എല്ലാരും കൂടെ കളിച്ച്. അവിടെയുള്ള ഒരു സ്റ്റാഫ് കണ്ടിട്ട് നമ്മളെ ഐ ഡി കാർഡ് ഇല്ലായിരുന്നല്ലേ നമ്മുടെ, നിങ്ങളെ പ്രിൻസിപ്പളിനെ അറിയിക്കും, ഇത് എന്തോന്ന് പെൺകുട്ടികൾ ഇങ്ങനെ കളിക്കാവോ അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞ് നിങ്ങള് വാ നമുക്ക് പോയി ടീച്ചറിനെ കാണാന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നടന്നു ഫ്രണ്ടിൽ നിന്ന്. നമ്മള് ബാക്കിൽ നിന്ന് 2 അടി നടന്നിട്ട് തിരിച്ചോടി, ഫ്രണ്ടിയായി ഓടി ചെയ്ത് ഓടി. അതിന്റെ ഇടയിൽ ഒരു കള്ളം കളി കാർത്ത് വിളിച്ചിട്ട് പറഞ്ഞ് നമ്മളീ ഓടി ഓടി ഗേറ്റിന്റെ വെളിയിൽ വന്നു. കോളേജിന്റെ ഗേറ്റിന്റെ വെളിയിൽ വന്നപ്പോ എന്റെ വണ്ടി കോളേജിന് വന്നിരിക്കുകയാണ്, വേഗം കൊടുത്ത് ഇറങ്ങി ഓടി. ആ പെണ്ണമ്മള് നടന്ന് കയറിയെന്ന് ഒന്ന്. അതിനിടയ്ക്ക് കാർത്ത് വിളിച്ചിട്ട് പറയണേ നിങ്ങൾ എവിടെ നിൽക്കൊണ്ട്, നിങ്ങൾ വന്നാൽ എന്നെ വിടൂ, എന്നെ പിടിച്ച് പോയി. അല്ലേ അവള് വഴി തെറ്റി ഓടി, നമ്മളിങ്ങോട്ട് വിടി, അവള് അങ്ങോട്ട് ഓടി. ചിരിച്ചിരിച്ച് അപ്പുറത്തെ കയറ്റി കൂടെ വരുന്നു എന്നിട്ട്. അന്ന് അവൾ മരിച്ചു, പക്ഷെ നമ്മൾ പിന്നെ കലക്കൊന്നും വേണ്ട ചീറ്റ് കളിയായിരുന്നല്ലേ. സുരുമ വരും വെറും കൂറ, അമ്മയും മോളും വെറും ചെല്ല. എന്നെ ഇവിടെയാണ് കേട്ടോ, നമ്മക്ക് ഗ്രൂപ്പീസ് ഉണ്ടായിരുന്നു അപ്പോഴേ. റോഡിൽ കിടക്കുന്നത് പേടി സ്വപ്നം. പേടി സ്വപ്നം എന്ന് പറയുന്ന ഒരു ചെറുക്കൈ അനൂപ് ഫ്രണ്ടാണ്. അവൻ ചിരിക്കൂല, അവ എപ്പോ കണ്ടാലും ഇങ്ങനെ ചിറങ്ങി നോക്കണം. അവരുടെ പേടി സ്വപ്നം എന്നാണ് അവന്റെ വട്ടപ്പേര്. റോഡിൽ കിടന്നത് അവരുടെ അത് കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റാണ് പേടി സ്വപ്നം. അപ്പൊ അവന്റെ ക്ലാസിന്റെ ഫ്രണ്ടില് ഹെവി റോഡുണ്ട്, വലിയ റോഡ് എന്ന് വെച്ചാൽ ഷൂട്ടിംഗ് റേഞ്ചിലേക്ക് പോകാനുള്ള ഒരു റോഡാ കോളേജിൽ നിന്ന്. അപ്പൊ നമ്മൾ ആ റോഡിൽ ആരും ഇല്ലാത്ത സമയത്ത് മൂന്നുപേരും കൂടെ നേരം നേരെയായിട്ട് ഇങ്ങനെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ റോഡിൽ കിടക്കണം. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ കിടന്ന് കുറച്ചുനേരം ഉറങ്ങുകൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കമ്പ്യൂട്ടറിലെ ഒരു സാർ വന്ന് എണീറ്റ് പറഞ്ഞിറക്കി വിട്ട്. ബർത്ത്ഡേ മാർഗം കളി,
ബർത്ത്ഡേ മാർഗം. ആ ബർത്ത്ഡേ അല്ല നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, കുത്തുപാള എടുത്തിരിക്കുന്ന സമയത്തായിരിക്കും ബർത്ത്ഡേ. പിന്നെ മാർഗം കളി, ഇന്റർപോൾ ചെയ്യുന്ന സമയത്ത് ഫുള്ള് മാർഗം കളി പ്രാക്ടീസിന് വേണ്ടി. അത് കൊറേ മെമ്മറീസ്. ഞാൻ പഠിപ്പിക്കുള്ള പാട്ട് പാട്ടുകാരിയായിരുന്നു. അത് നമ്മുടെ ഹെഡ്ജോടെയാണ് റെക്കോർഡ് സൈൻ ചെയ്യ, റെക്കോർഡ് പ്രോജക്റ്റ് ഒക്കെ സൈൻ ചെയ്യാൻ വേണ്ടി. ഞാൻ പറയാം, ബാക്കി എല്ലാരും സൈൻ ചെയ്തു, നമ്മൾ ഇത്രയും പേര് മാത്രം സൈൻ ചെയ്തിട്ടില്ല. അപ്പോ നമ്മള് കഴിയൂല, സത്യം പറഞ്ഞ സാറ് മാസത്തിൽ ഒരിക്കേ വരത്തുള്ളൂ, എച്ചോടെ ക്ലാസ്സിലും കയറൂല. അങ്ങനെ ഞങ്ങള് സാറിനെ വിളിച്ചപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു ഇനിയിപ്പോ പറ്റത്തില്ല, വരത്തില്ല, ഇനി എക്സാം ആണ്. നേരെ വീട്ടിൽ വന്ന് സൈൻ ചെയ്യാൻ പറഞ്ഞു. സാറിന്റെ വീട് അങ്ങ് പോത്തം കൂടെ അങ്ങോട്ടാട്ടാ. അപ്പൊ നമ്മൾ അഞ്ചുപേരും കൂടെ പോയി. അപ്പൊ ബാക്കി കുട്ടികളൊക്കെ നാലുപേരും കൂടെ പോയി. പോയി കൊറേ വഴിയൊക്കെ തെറ്റി അങ്ങേരെയൊക്കെ വിളിച്ചു അങ്ങ് പോയി. അപ്പൊ നമ്മളാണെങ്കിൽ പോയപ്പോഴേ പറഞ്ഞോണ്ട് പോകണം സാറിന്റെ വേഷം എങ്ങനെ. കാര്യം സാറ് കോളേജിൽ എപ്പോഴും ഒരു ബൂട്ട് കട്ട് ഷൂ, വലിയ ഇത്ര ഹീലുള്ള ഷൂവും ഇൻഷർട്ടും ചെയ്ത് ഭയങ്കര ജെന്റിൽമാൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ സാറിന് നല്ല മുടിയുണ്ട്, നല്ല കട്ടി, സാറ് ബാക്കിലത് അങ്ങനെ ഇല്ല. അപ്പൊ നമ്മളെല്ലാരും അത് വികസനമാണ് പറയുന്നത്, സാറിന്റെ റിയൽ മുടിയാണ് അത്. അപ്പൊ നമ്മള് പിറ്റേ ദിവസം തിരിച്ച് ക്ലാസ്സിൽ വന്നിട്ട് എല്ലായിടത്തും പറഞ്ഞ് നമ്മൾ ചെന്നപ്പോഴത്തേക്കും സാറ് വിഗ് ഇല്ലായിരുന്നു. വിഗ് ഇങ്ങനെ നനച്ച് ഉണക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതെടുത്ത് പെട്ടെന്ന് വെച്ച് ട്രൗസറൊക്കെ ഇട്ട് ഇങ്ങനെ വലിച്ച്. പിന്നെ സാറ് ബോക്സർ ഇട്ടോണ്ടാണ് നമ്മളെ പ്രതീക്ഷ അങ്ങനെയാണ് പോയത്. പക്ഷെ അവിടെയാണ് ട്വിസ്റ്റ്, ഡോർ ഓർമ്മ സാറ് കോളേജിൽ നിൽക്കണം അതേ കോലത്തില്. പെട്ടെന്ന് വലിച്ച് കയറ്റിയതാണെന്നൊന്നും അറിയൂടാ, ബെൽറ്റ് വരെ ഉണ്ട്, ബൂട്ട് മാത്രം പുറത്തന്നേ ഉള്ളൂ. ബൂട്ടില്ലായിരുന്ന, ബൂട്ട് പുറത്ത് കിടപ്പുണ്ട്, ബൂട്ട് വെച്ചാണ് വീട് കണ്ടുപിടിച്ചത്. സാറങ്ങനെ നിക്കണ്, രാവിലെ കോളേജിൽ നിന്ന് പോയ മനുഷ്യനാണ്. നമ്മള് വിളിച്ചു വരണം എന്ന് വിളിച്ചു, കോളേജിലില്ല നീ വരുന്നു. സാറ് കോളേജിൽ വരണം, ഞെട്ടിപ്പോയി. പക്ഷെ നമ്മളെ തള്ളി ഈ കോളേജിൽ പോയിട്ട് സാറ് എല്ലാവരും വിഗ് വിഗ് നനച്ച് ഉണക്കിക്കൊണ്ടിരുന്നത് എല്ലാരും വിശ്വസിച്ചു. ചീട്ട് കളി, വി കെ കെയുടെ ക്ലാസ് കണ്ട്, സ്റ്റേറ്റസ് ചിച്ചല, എസ് ബി തുണ്ട് തുണ്ടറിയാതെ അവന്റെ കോഡില നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ തുണ്ട് വെച്ചിട്ടില്ല. കമ്പൈൻ സ്റ്റഡി പക്ഷെ നോക്കാൻ പേടിയായിരുന്നു. ബേക്കറി പറ്റി നമുക്ക് പറ്റി, ബേക്കറി നമുക്ക് ഡെയിലി 11 മണിയാകുമ്പോ ചായയും ബക്സും തിന്നില്ലെങ്കിൽ പിന്നെ ഒന്നും പഠിക്കാൻ പറ്റില്ല. എന്റെ ശുണ്ടറി ചേച്ചിയല്ലേ, എനിക്കിതുവരെ മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. എലിയുടെ ശത്രുവാണ് പൂച്ച, പക്ഷെ നിന്റെ കാര്യത്തിൽ തിരിച്ച്, എലിയുടെ ഫേവറേറ്റ് ക്യാറ്റ് എന്റെ ഫേവറേറ്റ് ക്യാറ്റ് ആയിരുന്നു. നച്ചു, അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്ന എന്നെ തൊട്ടിലാട്ടി ഉറക്കിയതിന് താങ്ക്സ്. ഇത് കാർത്തു എഴുതിയാണ്. ഞാൻ മൂത്തത് അടുത്ത് കാർത്തു, എനിക്ക് 2 വയസ്സായപ്പോ കാർത്തു ജനിച്ച്, അതിങ്ങനൊരു മഴയത്ത് ജനിച്ച്, എങ്ങനെയാണ് കഥ. ലവ് യു നച്ചു, ഞാൻ നിന്റെ പേര് വിളിക്കില്ല എന്ന് പരാതി പറയുന്നത്. ഈ കാർത്തു തന്നെ ഇതേ വരെ ഇന്നേ വരെ ലിഞ്ചു എന്നോ ചേച്ചി എന്ന് വിളിക്കും, ലിഞ്ചു എന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല. നീന അച്ചലി എന്ന് വിളിക്കും, നമ്മള് ചേച്ചി എന്ന് വിളിക്കും. ഞാൻ നിന്റെ പേര് വിളിക്കില്ല എന്ന് പരാതി പറയുന്നത് വിളിക്കില്ലടി തെണ്ടി, നീ നമ്മുടെ സ്വന്തം നച്ചലിയല്ലേ. അസൈൻമെന്റ് കറക്റ്റ് ടൈമിൽ എഴുതി വെക്കുന്നതിന് താങ്ക്സ് ഒന്ന്. ആ കാർത്തുന്റെ അസൈൻമെന്റ് ഞാനാണ് എഴുതി വെക്കുന്നത്. അതെ അതെ, പാടവും അരിച്ച് ഷീറ്റൊക്കെ അരിച്ചേർന്ന സുരുവാണ് എനിക്ക്. അതെ, MSSK എന്തോ സെന്ററിൽ, സെന്ററിൽ ഇങ്ങനെ നീളത്തിൽ കേറ്റി എഴുതിയാൽ എന്തോ കേറ്റി എഴുതിയ കുഴപ്പമുണ്ടോന്ന്, കുഴപ്പമുണ്ടെന്ന്. ഇതിനെക്കാളും കോമഡിയാണ് ശഹനേടത്, ശഹനേട എന്തേലും കിട്ടുന്നതിന്റെ അന്ന് നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. ഒരു ദിവസം ശഹനേടെ വീട്ടിൽ പോകുമ്പോ എടുത്ത് വായിച്ചു തരാം. അതുപോലെ ശഹനേടെ ഡ്രസ്സിൽ വലുതായിട്ട് ജെട്ടി സിബിലെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടും, ഞങ്ങൾക്ക് ലെറ്റ് കിട്ടാൻ പ്രാർത്ഥിക്കണം. എനിക്ക് എഴുതിയിട്ടുണ്ട് ഇതെന്തോ താ തക്കേ മലയാളം അറിയണ്ടേ പിള്ളേർക്ക്, മലയാളം അറിഞ്ഞൂടാ. MSSK പക്ഷെ ഇതൊക്കെ ഓർക്കുമ്പോ ഒരു നെസ്റ്റുമാണ്, ഞാൻ ഇതുവരെ വാഷ് ചെയ്തിട്ടില്ല, ഇത് പോവാതിരിക്കാൻ വേണ്ടി. ജിജി ബേക്കറി, ജിജി ബേക്കറി വട്ടിയൂർക്കാവുള്ള ഒരു ബേക്കറിയാണ്, നമ്മളെ പോവും അവിടെ. ഇനി എന്തൊക്കെയുണ്ട് എവിടെ എവിടെ ആയിട്ടൊക്കെ. ദാരിദ്ര്യം, ചായയും പഫ്സും പഫ്കോൺ പച്ച റൈസും മെഡിക്കൽ കോളേജ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്തും ഈ പൈസ ഇല്ലെങ്കിലും പോയി ചായയും പഫ്സും കഴിക്കും. പഫ്കോൺ എന്റെയും ഫേവ ആണ്, പഫ്കോൺ കുർക്കുറെ പഫ്കോൺ, പിന്നെ പച്ച ലൈസ് മെഡിക്കൽ കോളേജ് സുരസ്ഥിരം അവിടെയാണ്. എന്റെ അമ്മയ്ക്ക് കഴിയാതിരിക്കുമ്പോ എല്ലാം നമ്മള് അവിടെ പോവും. മെഡിക്കൽ കോളേജ് ട്രിപ്പാണ് നമ്മുടെ.
എലിയൊക്കെ നിറയെ വരച്ചു വെച്ചിട്ടിങ്ങനെ എന്റെ ഉറപ്പിള്ളേ. ഇതെ ഒരു ആവേശത്തിൽ എഴുതി എഴുതിയിട്ട് അന്ന് വൈകുന്നേരം വീട്ടിൽ പോണല്ലോ, അപ്പോഴെല്ലാം കൊണ്ടും അനുഭവിച്ച ടെൻഷൻ ഇപ്പഴും ഞാൻ മറക്കൂലൊക്കെ എല്ലാരും ഇങ്ങനെ നോക്കി ഓരോന്ന് വായിക്കുന്നു. ഏതൊരു ഫിലിമിൽ അവ ഇങ്ങനെ ഇങ്ങനെ മറച്ചു മുറിച്ച് പിടിക്കണെന്നൊക്കെ ആയിരുന്നു. ഷോളുള്ളതുകൊണ്ട് ഇത്രയും കവർ ചെയ്ത് പോയി. ശരി ചുറ്റി ജട്ടി സിമിലെന്നൊക്കെ വലുതായിട്ട് എഴുതി വെച്ചിരുന്ന അവളുടെ നെഞ്ചൊക്കെ. ഇതൊക്കെയാണ് നമ്മുടെ ഓട്ടോഗ്രാഫ്. നമ്മുടെ ഓട്ടോഗ്രാഫ് പ്ലസ് ടുവിലും പത്തിലും എനിക്ക് കറക്റ്റ് ഓട്ടോഗ്രാഫ് ഞാൻ ഷെഹനയുടെ അടുത്ത് ഇതെടുത്ത് നോക്കിയിട്ട് ഷെഹനയുടെ പറഞ്ഞായിരുന്നു, ആ എടീ ഞങ്ങള് എന്ത് യൂണിഫോം കണ്ട് അതില് എന്തൊക്കെയായി വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നമ്മുടെ ഗോൾഡൻ മൊമെന്റ്സ് എന്ന് പറഞ്ഞ ആ കോളേജ് ആയിരുന്നു. കറക്റ്റ് ആണല്ലേ, എനിക്ക് സ്കൂള് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോളേജ്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പഠിത്തം ഇല്ല, ജോലിക്ക് ഡയറക്റ്റ് കയറിയതാണ്. അപ്പൊ ഇപ്പോഴും ഓർമ്മ ക്ലാസ്സിലെ കോളേജാണ് നമ്മുടെ ആ ഗ്യാങ് എന്ന് പറയുന്നത്. എല്ലാവരുടെയും കമ്പനി എന്നാൽ പോലും നമ്മള് ഒരുപാട് ഇന്റിമേറ്റ് ആരുമായിട്ടും ഇല്ലാതെ ഞങ്ങള് തന്നെ അകത്തൊരു ഗ്യാങ് ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. എല്ലാ കാര്യവും ഞങ്ങൾക്കുള്ളിലൊരു സന്തോഷം. കോളേജില് ഞങ്ങളിനി അനുഭവിക്കാത്ത ഒന്നുമില്ല, പോകാത്ത സ്ഥലം ഇല്ല. ഇല്ലാടോ കോളേജിനുള്ളിൽ ഇത് നമ്മുടെ ക്ലാസ്സിലെ ബോയ്സ് കേട്ടാവുമ്പോ ഇതൊക്കെ എന്ത് ഇതൊക്കെയാണ് ഇതെന്ന് വിചാരിക്കും. അവന്മാരെ ഉദ്ദേശിക്കില്ല കേട്ടോ, ബോയ്സ് വേറൊരു ലെവലായിരുന്നു. ബാക്കി ഗേൾസ് എല്ലാം പഠിപ്പിച്ചുകളാണ് ഗൈസ്, പക്ഷെ അവരെല്ലാം പറയുന്നത് നമ്മള് ഭയങ്കര ബുദ്ധി എന്നാണ്. എന്നെ ഉദ്ദേശിച്ച് മാത്രം നിന്നെ എടുക്കുന്നില്ല എന്നെ. ടീച്ചേഴ്സ് ഒന്നും കാണരുത് ദയവു ചെയ്ത്, പഠിക്കണതേ റയറാണ്. ഫുൾ ടൈം പുറത്ത് ഇന്റർപോള് വരുമ്പോഴാണ് നമുക്ക് ടീച്ചറാണ് നിന്റെ പിള്ളേർ ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. പിള്ളേര് പഠിക്കണ്ട. ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ അടിച്ചു പഠിക്കുക. അടുത്തൊരു വീഡിയോ അടുത്ത വ്ലോഗിൽ കാണാതെ വരെ ബൈ.